നീയല്ലേ പറഞ്ഞു ആ ജാനുവിന് ഗർഭമാണ് വയറ്റിൽ കുട്ടിയാന്നൊക്കെ, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ എന്തിനാച്ചു വിളിച്ചാ മതി. എന്താ വാച്ചേട്ടാ? ആ പറ്റത്തൊരു രൂപയായി അയ്യടക്ക് 310 രൂപ. 310? ഇതെന്താ അക്ഷയ പാത്രം? അല്ല ജമ്പു പാത്രം. അല്ല തന്നാലും തന്നാലും തീരുന്നില്ല. ആട്ടെ കറക്റ്റ് കണക്ക് പറ. 310 രൂപ 75 പൈസ. എന്റെ ഒക്കെ കണക്കേ എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ? 400 രൂപയല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേച്ച് ഞാൻ അവിടെ പോവാം. അതല്ല വാച്ചേട്ടാ. ഒരു പാക്കറ്റ് വിളിച്ചും ഇതേ രണ്ട് പഴവും. സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട്. അപ്പൊ 400 തയ്യോ. എടാ നിന്റെ തന്തയല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലും ഒക്കെ വേണം. അല്ല ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാ തരാക്കല്ലോ അല്ലേ? അപ്പൊ പാച്ചേട്ടൻ ഞങ്ങളോടെ കൂടാല്ലോ. എന്തിന് തണ്ടാനോ? ചേടാ നിങ്ങളെ പറച്ചിൽ കേട്ടാതൊന്നും എനിക്ക് നോട്ടടിയാ തൊഴിലൊന്നും. എന്റെ കൈ കാശുണ്ടേ തരുവോ? ഉണ്ടെങ്കിൽ തരുവോ ഇല്ലാഞ്ഞിട്ടല്ലേ. അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല. ഇങ്ങനെ വായും പൊളിച്ചാർന്നാൽ എവിടുന്ന് ഉണ്ടാവും? കോളേജ് വെക്കേഷൻ അല്ലേ. ഒന്ന് ഈ വീട്ടിൽ പോവാ, അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് പോവാ. ഇപ്പൊ തെണ്ടാമര യൂണിയൻ മെമ്പർ ആവണം. മെമ്പർഷിപ്പിനുള്ള കാശുണ്ടേ പിന്നെ എന്തിനു തെണ്ടത്? നീ എന്ത് ജോലിയും ചെയ്യും? എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും? മാന്യതയോ നിനക്കുണ്ടത്? ആ നീ ഏതായാലും ഒരു കാര്യം ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന ആ കെഴവ മേജർ ഇല്ലേ, ആ പെങ്കോന്തനോ, അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം. നീ പോയിട്ട് അയാളെ കണ്ടത് വലിയ കാര്യമൊന്നുമില്ല. ആ തവണയൊന്ന് എന്താ കുട്ടി ഇത്? എഴുന്നേൽക്കൂ. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്റെ അമ്മയെ കണ്ടു. അയ്യേ, അയൽവക്ക താരങ്ങനും കാണും. ഗോവിന്റെ വീട് എവിടെയാ? കാസർഗോഡ്. ഒരു പാവപ്പെട്ട കുടുംബം, കെട്ടിക്കാരായ 9 സഹോദരിമാർ. ബി എ പാസായ ഞാൻ നാടുവിട്ടു. ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ചുവപ്പ് നാട്, ഭയങ്കര ചുവപ്പ് നാട്. അങ്ങനെ ഒരു അസുഖമുണ്ടോ? അസുഖമല്ലമേ, റെഡ് ടേപ്പിസം. എന്റെ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ കുടുങ്ങി. എടുക്കാൻ പറ്റില്ലേ? കുരുങ്ങിപ്പോയി. അയ്യോ കഷ്ടം. എന്നിട്ട് തീർന്നില്ല. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു. എവിടെ വെച്ച്? ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണ്. അത് ശരി. ഹോട്ടലിൽ പാത്രം കഴുകി, ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തു. എന്ത് ജോലിയും ചെയ്യാം. എന്റെ അമ്മ എന്നെ ഇവിടെ നിർത്തണം. അല്ല, എനിക്കിവിടെ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. പക്ഷേ ഇത്രയും വലിയ ശമ്പളം തന്ന്. ശമ്പളം വേണ്ടമ്മേ, ഒരു മകൻ അമ്മയെ സഹായിക്കുന്നു എന്ന് കരുതിയാൽ മതി. അങ്ങനെ നാളെ ഒന്ന് ജോയിൻ ചെയ്യാം. പോയാ. പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരുന്നത് പ്രശ്നമല്ല. കാണിച്ചു തന്നാലും ഒരു ഭാര്യ നിലവിലുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. പ്രേമിച്ചു കിട്ടിയാ മതി. അവള് പറയണം, അച്ഛ എനിക്ക് ഗോവിന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ചാ മതി. ബെറ്റി ഞാൻ ചോദിച്ചു അല്ലേ? അയാളുടെ ഒരു വശത്തെ മീശ എടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കറിയാ. പക്ഷെ ആ പെണ്ണിന് കാണാൻ പരിചയപ്പെടാൻ എന്താ വഴി? വഴി ഞാൻ ഉണ്ടാക്കാം. എങ്ങനെ? 2 ദിവസത്തിനകം അവളുടെ ഡാൻസ് പരിപാടിയുണ്ട്. എവിടെ വെച്ച്? അല്ല ഞാൻ കണ്ടുപിടിക്കാം. ഡാൻസ് വളരെ നന്നായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അടുക്കണം. എങ്ങനെ എന്റെ ഐഡിയ? എന്താണ് ബുദ്ധി? ഈ തല വെളി കാണിച്ച് അടക്കല്ല വേണ്ടാതെ. ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിൽ സഹിക്കാം, പക്ഷെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. എന്താ പിന്നെ എനിക്ക് എന്താ വേറെ പണി? അല്ല നമുക്ക് അല്പം മദ്യപിച്ചാലോ? ഇന്ന് കുടിച്ചോളത്തോളം മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 പേക്ക് മേജർ സാർ വാങ്ങി തന്നിട്ട് നീ ആ ഭാഗത്തെ കാല് മാറിയാൽ നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. എടോ ഇത് നിന്റെ ബനിയനല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത് ഇട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇത് ഇട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്താഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട,
വേണമെങ്കിൽ ഞാൻ ഇതുവിട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റില്ല. ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. 2000 rupees സാലറി. ഇത് കിട്ടിയാ ഞാൻ എം എ മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയനെ വിട്ടുകൊണ്ട് ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് പോണത്. അത് ശരിയാ. ഈ ബനിയനെ വിട്ട് ചെന്നാ എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? കോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ്. കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ കോഷ് കെമിക്കൽസിലെ കോഷിന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്രയായി? എവിടേക്കാ നിങ്ങൾ? രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി. കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലായിരുത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത, നമുക്കെന്തര്? ഒന്നുമില്ല, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും നിനക്ക് ആയിട്ടില്ലടേ. പോരാ. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. എന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം? പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഗോപം വന്നോ? നമുക്ക് പുറവശത്തേക്ക് പോകാം, അവിടെയാ സ്ഥല സൗകര്യം. ഒരുത്തൻ ഇവിടെ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഒരു താനത്തിനാ ബലടിച്ചത്? ഇളിക്കാറേ ഇളിക്കാറേ. ഞാനേ ക്യൂൻസ് വാർഡിൽ നിന്ന് കേബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. ഏ മനുഷ്യ ഹേ തുമാരാ പതി? ഈ മനുഷ്യനാണോ മേരത്തിന്റെ ഭർത്താവ്? ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക. ശരി. ധൃതിയില്ല, ദിവസവും പകൽ മുഴുവനും ഞാനിവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടിയെന്ന് വിളിക്കണ്ട, മീനു. അത് മതി. മതി അത് മതി, എനിക്കും അതാ ഇഷ്ടം, മീനു. കൊണ്ട് പോരടേ. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു. അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്.
ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോരെ. മധുരമില്ല മാസ്റ്റർ. ഒന്നുമില്ല ഇതില്. താൻ പോയി നല്ല ചായ ഇട്ടുണ്ട് വാ. ഇത് ഞാൻ ഉണ്ടാക്കിയാൽ പോയാനാ പറഞ്ഞത്. മീനു ദേഖ ഭാഗ എ നിബന്ധ എ മീനു ഇധർ ദേഖോ